മർക്കോസ് എഴുതിയ സുവിശേഷം അദ്ധ്യായം 3. സാബത്തിൽ രോഗശാന്തി. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്ത് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവൻ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസയെ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹൃദയസ്പർശക്കാരുമായി ആലോചന നടത്തി. കടൽ തീരത്തെ അത്ഭുതങ്ങൾ. യേശു ശിഷ്യന്മാരോട് കൂടെ കടൽത്തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാനിന് മറുകര നിന്നും ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയതുമൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, ഇടമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവർനർഗസ് എന്നു പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, പീലിപ്പോസ്, ബെർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവോസ്, കനാങ്കാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റക്കൂടത്തെ യൂദാസ്കറിയോത്താം. യേശുവും ബെത്സെബൂലും. അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകുവാൻ പുറപ്പെട്ടു. കാരണം അവന് സുഭേദം നഷ്ടപ്പെട്ടുവെന്ന് അവർക്ക് കേട്ടിരുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞൻ പറഞ്ഞു, അവനെ ബെത്സെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല. അന്തചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയായേക്കും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. യേശുവിൻ്റെ അമ്മയും സഹോദരരും. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളെ അയച്ചു. ജനക്കൂട്ടം അവനു ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു വന്നു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വിധക്കാരൻ്റെ ഉപമ. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവനു ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിന് അഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു.
അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണു, മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളിച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വീറ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ച് വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉപമകളുടെ ഉദ്ദേശം. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ, എല്ലാ ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണത്. വിധക്കാരൻ്റെ ഉപമ വിശദീകരണം. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിധക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രമിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണു പോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ, വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ദീപം മറച്ചു വെക്കരുത്. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ? വീടത്തിന്മേ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവന് നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിത്തിൻ്റെ ഉപമ. അവൻ പറഞ്ഞു, ദേവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നിയും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യമില്ല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമള്ളികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയിക്കുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. കടുകുമണിയുടെ ഉപമ. അവൻ വീണ്ടും പറഞ്ഞു, ദേവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അത് ഒരു കടുകുമണിക്ക് സദൃശ്യമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയുംകാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയുംകാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കാറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേക ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്കെല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു. കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞിടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു,
അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. സങ്കീർത്തനം അധ്യായം 20. രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ. സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ. നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ. നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും. വലത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. ചിലർ രഥങ്ങളിലും മറ്റു ചില കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. കർത്താവേ, രാജാവിന് വിജയം നൽകണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ.